അഷ്ടതയുണ്ടത് സ്ഥിരമല്ലെന്നറിയുക, നൊടിനേരം കൊണ്ടതു നീങ്ങിടുമല്ലോ. പരിഹാരം ഉണ്ടെല്ലാ ശോധനകൾക്കും, സർവശക്തൻ നിനക്കരികിലുണ്ട്. സങ്കീർത്തനം 50:15. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, പരിഹാരം ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. നമ്മുടെ ബുദ്ധിയിൽ വഴികൾ ഒന്നും തെളിഞ്ഞില്ലെങ്കിലും ദൈവത്തിന്റെ പക്കൽ 1000 വഴികളുണ്ട്. പ്രതിസന്ധികളുടെ സമയത്ത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല, ഞാൻ നിന്റെ അടുക്കൽ വരും, ഞാൻ നിന്നെ വിടുവിക്കും യഹോവ എന്നൊക്കെ ദൈവം നമുക്ക് വേണ്ടി അരുളി ചെയ്തിരിക്കുന്നു. ഈ വാഗ്ദത്തങ്ങളെല്ലാം നമുക്കുണ്ടല്ലോ. കർത്താവ് നമ്മെ സഹായിക്കും. നമ്മൾ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും അധിക നാൾ നീണ്ടു നിൽക്കത്തില്ല കേട്ടോ, അതെല്ലാം മാറിപ്പോകും. ഒരു വിടുതലുണ്ട്. പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ശോധനകളുടെ നടുവിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഒരു വിടുതലയക്കണമേ. പല വിഷയങ്ങളും പരിഹാരമില്ലാതെ നീണ്ടു പോവുകയാണ്. കർത്താവെ, ഒരു അത്ഭുതത്തെ ചെയ്യണമേ. അവിടെ നയിക്കുന്ന അത്ഭുതം സംഭവിക്കാൻ പോകുന്നതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.